നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മോഷണ കേസിൽ അയൽവാസിയായ ലിജേഷിനെ പോലീസ് കുടുക്കിയത് 11 ദിവസത്തിനകം ആണ് എന്നുള്ള വലിയ സംഭവ വികാസങ്ങളും വലിയ വലിയ തലക്കെട്ടുകളും കഴിഞ്ഞ ദിവസവും അല്ലെ ഇന്നത്തെ വാർത്തകളിലും ഒക്കെ തന്നെ കാണുന്നുണ്ട്. ലിജേഷിനെ പോലീസ് പിടിച്ച ആ ഒരു തന്ത്രവും നീക്കവും ഒക്കെ തന്നെ വാഴ്ത്തി പാടുമ്പോഴും ഇത് കണ്ണൂർ സ്ക്വാഡാണ് എന്ന് ആരും മറക്കരുത്. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതും ഇതേ കണ്ണൂർ സ്ക്വാഡാണ്. ഈ കണ്ണൂർ സ്ക്വാഡ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലിജേഷിനെ പിടിക്കാൻ കാണിച്ച ഈ ഒരു ആർജവും ആവേശവും വാശിയും ഒക്കെ എന്തുകൊണ്ട് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ അല്ലെങ്കിൽ മരണത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തത വരുത്താൻ അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുകയാണ്. ഒരു വശത്ത് ആഘോഷിക്കുമ്പോൾ ലഡു അടക്കമുള്ളവ വിതരണം ചെയ്ത് കൈയടിച്ചുമൊക്കെ തന്നെ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് നവീൻ ബാബുവിന്റെ കുടുംബം, അവരുടെ നവീൻ ബാബുവിന്റെ മക്കൾ, അവരുടെ അച്ഛൻ എന്താണ് സംഭവിച്ചത്, അവരുടെ അച്ഛന് അച്ഛന്റെ മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. നവംബർ 24 രാത്രിയോടുകൂടിയാണ് വളപട്ടണം മന്ന സ്വദേശിയായിട്ടുള്ള പ്രമുഖ അരി വ്യാപാരിയുമായ അഷ്റഫും കുടുംബവും വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. നവംബർ 19 കുടുംബസമേതം മധുരയിൽ കല്യാണത്തിന് പോയ അഷ്റഫിന്റെ കുടുംബത്തിന് 300 പവനും 1 കോടി രൂപയും കവർച്ച ചെയ്തു എന്നായിരുന്നു പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 25 രാവിലെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. FIR പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഷ്റഫിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ജനൽപാളി തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കണ്ണൂർ SP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് കവർച്ച അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ടത്. വളപട്ടണം CI സുമേഷ് കുമാർ, മയിൽ CA സഞ്ജയ്, കണ്ണൂർ CI സനൽകുമാർ, ഈ ചാകരക്കൽ CI ആസാ തുടങ്ങി നിരവധി ആളുകളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വളപട്ടണം മോഷണ കേസിൽ പ്രതിയിലേക്ക് എത്തിയ രീതി പോലീസ് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ തൊണ്ടി മുതലടക്കം ഈ പ്രതിയെ അവിടെ കൊണ്ടെത്തിക്കുമ്പോൾ വീര പരിവേഷമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. പക്ഷെ ഇതേ പോലീസ് തന്നെയാണ് ദിവ്യ, ഒളിവിൽ പോയ ദിവ്യ കീഴടങ്ങിയതാണോ അല്ലെങ്കിൽ പോലീസ് സംഘം പിടികൂടിയതാണോ എന്ന് പോലും പറയാൻ ഭയക്കുന്ന സംഘം. 115 ഫോൺ കോളുകളും 100 CCTV ദൃശ്യങ്ങളും 75 ആളുകളുടെ വിരലടയാളങ്ങളും 67 ക്രൈം സാഹചര്യമുള്ള കുറ്റവാളികളെയും കോഴിക്കോട് മുതൽ മംഗളൂർ വരെയുള്ള റെയിൽവേ സ്റ്റേഷൻ പരിധിയിലും 35 ലോഡ്ജുകളും പരിശോധിച്ച ശേഷമാണ് ഈ വിധിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും വിരലടയാള വിദഗ്ധരെയും അതുപോലെ സാക്ഷിമൊഴികളെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ സാക്ഷികളെയും ആളുകളെയും ഒക്കെ തന്നെ പരിശോധിക്കാനും അത് ചോദ്യം ചെയ്യുവാനും ഒക്കെ തന്നെ കണ്ണൂർ സ്ക്വാഡിന് നന്നായി അറിയാം അല്ലെ? ആ ചോദ്യമാണ് ഇപ്പോൾ മഞ്ജുഷ ഉയർത്തുന്നത്. ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് മുൻപായി നവീൻ ബാബു അവസാനമായി കാറിൽ നിന്നും ഇറങ്ങിയ സ്ഥലം, ലോഡ്ജിലേക്ക് പോകുന്ന വഴി, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നു അവിടുത്തെ കാര്യങ്ങൾ, ഒപ്പം മുനീശ്വരം ക്ഷേത്രത്തിൽ ഇറങ്ങി എന്ന് പറയുന്നു അവിടുത്തെ കാര്യങ്ങൾ, ഇതിലൊന്നും തന്നെ പെടാത്ത കുറെ CCTV ദൃശ്യങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം സഞ്ചരിച്ച വഴിയിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അതെന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യവും ഉയരുകയാണ്. 100 ആളുകളെയാണ് ഇവിടെ വിരലടയാള വിദഗ്ധയും അതുപോലെ 100 ആളുകളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ നവീൻ ബാബു ഏറ്റവും ഒടുവിൽ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ, നവീൻ ബാബുവിന്റെ കാറിന്റെ ഡ്രൈവർ അദ്ദേഹത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അദ്ദേഹത്തെ ഒരു പ്രധാന സാക്ഷിയായോ അങ്ങനെ ഒന്നും തന്നെ എന്തുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെടുത്തിയില്ല? അങ്ങനെയുള്ള ചോദ്യമൊക്കെ വരുന്നു. ഒരു വശത്ത് വീരപരിവേഷം കെട്ടി കള്ളനെ പിടികൂടുന്നതൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. അത് തന്നെയാണ് പോലീസിന്റെ ജോലിയും ഉത്തരവാദിത്വം. അത് കൃത്യമായി നിർവഹിക്കുന്നത് പോലീസ് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ 11 ദിവസത്തിനിടയിൽ പോലീസ് കണ്ടെത്തിയ ഈ ഒരു കാര്യം കൃത്യമായി തെളിയിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പോൾ അതേ പോലീസ് നമ്മളും അഭിമാനത്തോടു കൂടി പറയുന്നത് കേരള പോലീസ് താണ്ട എന്ന അഭിമാനത്തോടു കൂടി പറയുമ്പോൾ മറുവശത്തും നവീൻ ബാബുവിന്റെ കുടുംബവും നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ അവരുടെ അച്ഛന് ലഭിക്കേണ്ട നീതിക്കായി അവരുടെ അച്ഛനെയും ഇതുപോലെ തന്നെ, അതായത് ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടില്ല, സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല, ഒരു കളക്ടറും ഇടപെട്ടിട്ടില്ല, അങ്ങനെയുള്ള ആരും ഇടപെടാത്തത് കൊണ്ടാണോ ഇത്രയും കൃത്യമായി സത്യത്തിൽ കണ്ണൂർ പോലീസിന്റെ കണ്ണൂർ സ്ക്വാഡിന്റെ കരുത്തെന്താണ് എന്ന് തെളിയിക്കാൻ ഈ ഒരു 300 പവന്റെയും 1.5 കോടി രൂപയുടെയും കവർച്ച പ്രതിയിലേക്ക് എത്തിയ ആ ഒരു വീരകഥ, ആ ഒരു വീരകഥയ്ക്ക് കൈയടിക്കുമ്പോൾ ഈ ഒരു ചോദ്യവും ഈ ഒരു കുടുംബവും ആൾക്കാർ മറന്നുപോകുന്നുണ്ടോ എന്ന ചോദ്യമാണ്. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. കൃത്യമായി തന്നെ ആളുകൾ ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. ഈ കണ്ണൂർ കമ്മീഷണറുടെ, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഒക്കെ തന്നെ വാർത്താസമ്മേളനത്താരെയും ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരുടെ കണ്ണിൽ പൊടിയിട്ടാലും സംസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സാധാരണക്കാരുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു കാരണവശാലും ഒരു പോലീസിനും കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.